എല്ലാവർക്കും മിതാഹാര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പാസ്റ്ററൈസ്ഡ് മിൽക്ക് ഹോമജിനൈസ്ഡ് മിൽക്ക് അതുപോലെ തന്നെ ഈ പല കളറുള്ള പാക്കറ്റ് മിൽക്ക് ടോണ്ട് മിൽക്ക് ഡബിൾ ടോണ്ട് മിൽക്ക് ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് പാൽ ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പരാതിയാണ് പാല് തിളപ്പിക്കുമ്പം പാട വരുന്നില്ല പാട കിട്ടാറില്ല എന്നൊക്കെ പാക്കറ്റ് പാലിന് എന്നാൽ വീട്ടിലെ പാല് വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലിൽ പാട കിട്ടും എന്നൊക്കെ അതിൻ്റെ കാരണം ഇതിൽ നടക്കുന്ന ഹോമജനൈസേഷൻ എന്ന പ്രോസസ്സാണ് നമുക്ക് മിൽമയ്ക്കൊക്കെ എല്ലാം തന്നെ ഹോമജനൈസ്ഡ് മിൽക്കാണ് പി ഡി ഡി പിക്ക് മറ്റും ഹോമജനൈസ്ഡ് അല്ലാത്ത മിൽക്ക് കിട്ടും ഹോമജനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാലിലടങ്ങിയിരിക്കുന്ന ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ എല്ലാം ഒരേ സൈസിലാക്കുക യൂണിഫോം സൈസിലാക്കുന്ന ഒരു പ്രോസസ്സ് അതിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് തിളപ്പിക്കുമ്പോൾ മറ്റ് പാലിനെ അപേക്ഷിച്ച് പാട കെട്ടത്തില്ല ഹോമജനൈസേഷൻ നടക്കുമ്പോൾ ഒത്തിരി പത വരത്തില്ല അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അല്ലാതെ വെള്ളം കൂടിയത് കൊണ്ട് പാട കെട്ടാത്തതല്ല ഈ ഒരു ഹോമജനൈസേഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ഇപ്പം ചിന്തിക്കും ഹോമജനൈസേഷൻ ചെയ്യാത്ത പാലല്ലേ നല്ലതെന്ന് പക്ഷേ ഹോമജനൈസേഷൻ ചെയ്യാതെ നമ്മളെന്തെങ്കിലും ഇപ്പോൾ കേഡ് ഉണ്ടാക്കുക സെറ്റ് കേഡ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ യോഗുണ്ടാക്കുക എന്ന് വിചാരിക്കുക ഹോമോജനൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ തൈര് കട്ടിയായി കഴിയുമ്പോഴത്തേക്കും മേലെ ഇങ്ങനെ പാട കിട്ടി ഒരു ലൈറ്റ് മഞ്ഞ കളറി കിടക്കും അത് വാങ്ങിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ പല പ്രോസസ്സിന് ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഹോമജനൈസേഷൻ പ്രോസസ്സ് നടക്കണം ഇല്ലെങ്കിൽ ഈ ഈ സെറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അല്ല ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ മഞ്ഞ കളറിൽ ലൈറ്റ് മഞ്ഞ കളറിൽ ഈ പാട അവിടെ എവിടെയും പോയി കെട്ടിക്കിടക്കും അത് പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലതുപോലെ തോന്നത്തില്ല നമ്മൾക്ക് നാട്ടിലെ പാക്കറ്റ് കിട്ടുന്ന എല്ലാ പാലും ആണ് പാശ്ചറൈസേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള പാത്രജൻസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ ഷെൽഫ് ലൈഫ് കൂട്ടാനും കൂടുതൽ കാലം ഇരിക്കുന്നതിലും അതിനുള്ള കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാശ്ചറൈസേഷൻ ചെയ്യുന്നത് അത് നൂറ് താഴെ ഡിഗ്രി പല ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യാം അറുപതിന് എഴുപതിനടയ്ക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട് എഴുപതിന് എൺപതിന് അടയ്ക്ക് അങ്ങനെ പല ടെമ്പറേച്ചർ ടൈം വെച്ചിട്ടാണ് ഈ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് അതപ്പം നമ്മൾ പാക്കറ്റിൽ വാങ്ങുമ്പോൾ അത് കുറച്ച് ദിവസം കൂടെ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത് മഞ്ഞ പാക്കറ്റ് ഉണ്ട് ഓറഞ്ച് പാക്കറ്റ് ഉണ്ട് നീല പാക്കറ്റ് ഉണ്ട് അതിനൊക്കെ തമ്മിൽ വില വ്യത്യാസമുണ്ട് കളറ് പാക്കറ്റിന് വ്യത്യാസമുണ്ട് നമ്മുടെ എഫ് എസ് എസ് എ പാലിന് മിനിമം ഇത്ര ഫാറ്റ് വേണം എന്ന സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറയാൻ പാടില്ല ഈ ടോണ്ട് എന്ന് പറയുമ്പോൾ അതിന് മിനിമം ത്രീ പെർസെൻറ്റേജ് ഫാറ്റ് വേണം നമ്മുടെ ഓറഞ്ച് പാക്കറ്റിന് ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫാറ്റ് ഉണ്ട് സാധാരണത്തേക്കാളും അതായത് ത്രീനേക്കാളും കൂടുതൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഇതുണ്ട് അത് ടോണ്ട് സ്പെഷ്യൽ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പാക്കറ്റിനൊക്കെ കുറച്ചും കൂടി വിലയുണ്ട് കാരണം അല്പം കൂടി ഫാറ്റ് ഉള്ളതുകൊണ്ട് നീല പാക്കറ്റും ടോണ്ട് മിൽക്കാണ് ഇതിൽ ത്രീ പെർസെൻറ്റേജ് ആണ് ഫാറ്റ് വരുന്നത് അതായത് നമ്മൾ കണ്ട ഓറഞ്ച് പാക്കറ്റിനേക്കാളും ഫാറ്റ് കണ്ടൻറ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറവാണ് ഇത് കറക്റ്റ് എഫ് എസ് എസ് എന്ന് പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ പോകുന്ന പാലാണ് ത്രീ പെർസെൻറ്റേജ് ഫാറ്റും എയിറ്റ് പോയിൻറ്റ് ഫൈവ് എസ് എൻ എഫ് ഉണ്ട് എന്നാൽ ടോണ്ട് സ്പെഷ്യലിൽ ഫാറ്റ് കുറച്ചും കൂടെ കൂടുതലുണ്ട് അത് നമുക്ക് ഈ പായസം ഉണ്ടാക്കാനും അങ്ങനെ എന്തെങ്കിലും ഡെസേർട്ടുകളൊക്കെ ഉണ്ടാക്കാനും ഓറഞ്ച് പാക്കറ്റ് നീലേനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് ഈ എല്ലാ പാക്കറ്റിനെ ഡബിൾ ടോൺഡ് മിൽക്കെന്ന് പറയും ഇതിന് ഓറഞ്ച് പാക്കറ്റിനേക്കാളും ബ്ലൂ പാക്കറ്റിനേക്കാളും വിലക്കുറവാണ് കാരണം ഇതിൽ ഫാറ്റ് കണ്ടൻറ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് എഫ് എസ് എസ് ഐ പറഞ്ഞേക്കുന്ന ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ആണ് അതുകൊണ്ട് ഇതിന് കമ്പാരിറ്റീവ്ലി ടോണ്ട് മിൽക്കിനേക്കാളും വിലക്കുറവാണ് ഇതിലും ഫാറ്റ് കുറഞ്ഞതുകൊണ്ട് സ്കിംഡ് മിൽക്ക് അത് നിയർ ടു സീറോ ആയിരിക്കും അതിലെ ഫാറ്റ് എന്ന് പറയുന്നത് സ്കിംഡ് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും നമുക്ക് കുറച്ച് പ്രായമായവർക്കും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഫാറ്റ് ഒത്തിരി വേണ്ട ഒത്തിരി മിൽക്ക് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് ഫാറ്റ് വേണ്ട അങ്ങനെയുള്ള ആൾക്കാർക്ക് വണ്ണം കുറയാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഫാറ്റ് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കുന്നവർക്ക് വേണ്ടിയേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്കിംഡ് മിൽക്കും ഡബിൾ ടോൺഡ് മിൽക്കും സാധാരണ പശുവും പാലിൻ്റെ നൂറ് ഗ്രാമിൻ്റെ കാലോറി ന്യൂട്രിറ്റി വാല്യു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാട്ടോ ടോണ്ട് ഡബിൾ ടോണ്ട് മിൽക്കിൻ്റെ കാര്യമല്ല പറയുന്നത് സാധാരണ കൗ മിൽക്കിൻ്റെ കോമ്പോസിഷനാണിത് ഏകദേശം എനർജി എഴുപത്തി മൂന്ന് കാലറി വരുന്നുണ്ട് പ്രോട്ടീൻ കണ്ടന്റ് ഫാറ്റ് കണ്ടന്റ് അറൌണ്ട് ഫോ ഫോർ പോയിൻറ്റ് ഫോർ എയിറ്റ് ഗ്രാം ആണ് ഇനി സ്കിംഡ് മിൽക്ക് സ്കിംഡ് മിൽക്ക് ഞാൻ പറഞ്ഞു വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരണം ഇതിൽ ഫാറ്റ് കണ്ടോ പോയിൻ്റ് വൺ ഗ്രാമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ കലോറി ഇരുപത്തൊമ്പത് കെ സിയിലെ വരുന്നുള്ളൂ നൂറ് ഗ്രാമിൻ്റെ കാലോറി വൈസും കുറവാണ് ഫാറ്റും കുറവാണ് സ്കിംഡ് മിൽക്കിന് കളറ് വെച്ച് പറഞ്ഞത് നമ്മൾ യൂഷ്വലി മിൽമോ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ മറ്റു ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലേബിൽ നോക്കുക ടോണ്ടാണോ ഡബിൾ ടോണ്ടാണോ ആണോ സ്കിംഡ് മിൽക്കാണോ എന്ന് നോക്കി നിങ്ങൾ അത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം നിങ്ങൾക്ക് വെയ്റ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അത് നോക്കി സ്കിംഡ് മിൽക്കോ ഡബിൾ ടോണ്ടോ ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്